നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഉള്ളടക്കങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പരിമിതി കടന്ന് വികസന ചെലവേറ്റെടുക്കാൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതമായിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി കൂടുതൽ പരിമിതമായി മാറിയിരിക്കുകയാണ്. ഭീകരമായ വെല്ലുവിളി നേരിടുമ്പോഴും കേരള മോഡൽ വികസനത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. 60-ൽ അധികം പേജുകളുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ്, സുദീർഘമാണ്. വായ്പാ പരിധി വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിന് പണഞ്ഞെരുക്കമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തെ നിലനിർത്തുന്നത് സഹകരണ ഫെഡറലിസമാണ്, അതിന് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞാണ് ഉപസംഹരിക്കുന്ന ആ ഭാഗമാണ് ഗവർണർ വായിച്ചത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണും. അതിനു മുമ്പ് സി പി അജിത ഇരുന്നുണ്ട്. അജിത, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് നയപ്രഖ്യാപനത്തിന്റെ. 63 പേജുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരുന്നത്. ഇതിൽ എന്റെ സർക്കാർ എന്ന് തുടങ്ങുന്ന ആദ്യ ഭാഗം പോലും വായിക്കാൻ ഗവർണർ കൂട്ടാക്കാതെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. ഇനി ഭാവിയിലേക്കുള്ള കരുതൽ, അല്ലെങ്കിൽ ആ ഒരു അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകുകയെന്നും സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട്, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിശയകരമായ ഒരു വളർച്ച സംസ്ഥാനം കൈവരിക്കുന്നു, എല്ലാ മേഖലകളിലും സമഗ്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ വികസന സാധ്യതകൾ സംസ്ഥാനത്തുണ്ടാകുന്നു, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ ഈ അതിശയകരമായ നേട്ടങ്ങൾക്കെല്ലാം വെല്ലുവിളി ആയിരുന്നത് എപ്പോഴും കേന്ദ്ര നയങ്ങളായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം എപ്പോഴും നിലനിന്നു. ഈ അസമത്വം ആ വലിയ പണഞ്ഞെരുക്കത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ നയിച്ചു. ഫെഡറൽ സംവിധാനത്തിന് പോലും ഈ കേന്ദ്ര നയം വെല്ലുവിളിയാണ്. കടമെടുപ്പ് നിയന്ത്രണം വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ വരെ ഈ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത്തരത്തിൽ സാമ്പത്തികമായ അച്ചടക്കവും തനത് ആഭ്യന്തര വരുമാനം കൂട്ടാനുള്ള നടപടികളും എല്ലാം കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പിടിച്ചു നിന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പുനഃപരിശോധനയും തിരുത്തും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് വ്യക്തമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര നയങ്ങൾ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ വരുമാനം, സംസ്ഥാനത്തിന് അർഹമായ വരുമാന വിഹിതം പോലും, നികുതി വിഹിതം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് വേണ്ടത്ര ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. നികുതി വരുമാനത്തിൽ കേരളത്തിന് അർഹമായ ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര നയങ്ങളിൽ പുനഃപരിശോധന വേണമെന്നാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത്. നികുതി വിതരണത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭിക്കണമെന്ന കേരളത്തിന്റെ ശക്തമായ അഭിപ്രായം കേന്ദ്ര സർക്കാർ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അർഹതപ്പെട്ട ഗ്രാന്റും സഹായത്തിന്റെ വിഹിതവും തടഞ്ഞു വെക്കുന്നതിനെ സർക്കാർ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. 15-ാം ധനകാര്യ കമ്മീഷൻ സ്വീകരിക്കപ്പെട്ട ശുപാർശകൾക്ക് അനുസൃതമല്ലാതെ മുൻകാല പ്രാബല്യത്തോടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കാരണം സർക്കാരിന് കടുത്ത പണഞ്ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട്.